നമസ്കാരം. ഞാൻ വർദ്ധിനി പ്രകാശ്, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന നവരാത്രി ബൊമ്മക്കൊലുവാണ്. എല്ലാ വർഷവും കന്നിമാസത്തിൽ പൂർണ്ണ അമാവാസ ദിവസത്തിലാണ് നമ്മൾ ഈ ബൊമ്മക്കൊലു സെറ്റ് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അവിടെ ഒരു ദസറ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നുണ്ട്. നമ്മളിത് പൂജ എന്ന് പറഞ്ഞ് സൗത്ത് ഇന്ത്യ, സ്പെഷ്യലി തമിഴ്നാടും ആ ഭാഗത്ത് ഇത് പൂജ എന്ന് പറഞ്ഞാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ദുർഗാദേവി മഹിഷാസുരൻ എന്ന അസുരനെ 9 ദിവസത്തെ പ്രയത്നത്തിന് ശേഷം ആൾ വധിക്കുന്നു എന്നതാണ്. അപ്പോൾ അതിനാൾ ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ട്, പിന്നത്തെ 3 ദിവസം ലക്ഷ്മിയായിട്ടും, അവസാനത്തെ 3 ദിവസം സരസ്വതിയായിട്ടാണ് അവതാരം എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ സരസ്വതി പൂജ അവസാനത്തെ ദിവസം നമ്മൾ സരസ്വതി പൂജയായിട്ടും വിദ്യാരംഭമായിട്ടും ആഘോഷിക്കുന്നത്. അന്ന് ദിവസം എന്ത് വിദ്യ നമ്മൾ ആരംഭിച്ചാലും അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം എന്നതാണ്. വിദ്യ മാത്രമല്ല, ആ ദിവസം നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും അത് നമുക്ക് മനോഹരമായിട്ട് കൊണ്ടുപോവാം എന്നതാണ് അതിൻ്റെ വിശ്വാസം. ഇതിപ്പോൾ നമ്മൾ ഇതെല്ലാം ഒറ്റ സംഖ്യയിലാണ് നമ്മൾ പടി വെച്ചിരിക്കുന്നത്. 5, 7, 9 വീടിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. നമ്മളിവിടെ വെച്ചിരിക്കുന്നത് 7 പടികളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കുറച്ച് ബൊമ്മകളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് മരപ്പാച്ചി, ഇവിടെ ഇരിക്കുന്നതാണ്. അത് റോസ് വുഡ് കൊണ്ടുണ്ടാക്കിയ 2 ബൊമ്മയാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഭംഗിയോ ഒന്നുമില്ല. അതിന് നമ്മൾ ഓരോന്നും ഡ്രസ്സ് ഇടിയിച്ചിട്ട്, ആഭരണം ഇടിയിച്ചിട്ട് അതിനൊരു ഭംഗി ഉണ്ടാക്കുന്നതാണ്. അതാണ് നമുക്ക് തലമുറയായിട്ട് ഓരോ വീടുകളിലായിട്ട് നമുക്ക് കൈമാറി മാറി വരുന്നത്. നമ്മുടെ അമ്മൂമ്മ അവരുടെ ഓരോരുത്തരുടെയും നമുക്ക് കിട്ടുന്നത് അതാണ്. പിന്നെ ഉള്ളത് ഈ ചെട്ടിയാർ ബൊമ്മയാണ്. ഈ ചെട്ടിയാരും പണ്ട് കാലത്ത് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് ചെട്ടിയാന്മാരാണ്. അപ്പം അവരുടെ ഫ്രണ്ടിലുള്ളത് അരിയും ധാന്യങ്ങളും എല്ലാം ആണ്. അപ്പോൾ എന്നും ആ വീട്ടിൽ അരിയും ധാന്യവും എന്നും നിറഞ്ഞിരിക്കട്ടെ, ഒരുവിധ ക്ഷാമവും വരാൻ പാടില്ല എന്നതാണ് അതിൻ്റെ പുറകിലുള്ള വിശ്വാസം. പിന്നെ നമുക്ക് ബാക്കി ഇല്ലാത്ത ദൈവങ്ങളൊന്നും തന്നെയില്ല. എല്ലാ ദൈവങ്ങളും ഉണ്ട്. നമ്മളെല്ലാവരും അതേപോലെ പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 9 ദിവസവും നമ്മൾ ഓരോ ധാന്യം വെച്ചിട്ടായിരിക്കും നിവേദ്യം കഴിക്കുന്നത് ദൈവത്തിന്. പിന്നെ വരുന്ന എല്ലാ സ്ത്രീകളെയും നമ്മൾ ദേവി തുല്യരായിട്ട് കരുതി എല്ലാവരെയും, എല്ലാവർക്കും നമ്മൾ പ്രസാദം കൊടുത്ത്, കുങ്കുമം ചന്ദനം കൊടുത്ത് അവരെ സ്വീകരിക്കുന്നു. ഈ ബൊമ്മക്കൊലുവിൽ പുത്രകാമേഷ്ടിയാഗം, സീതാസ്വയംവരം, സുഗ്രീവ ദർബാർ, രാവണ ദർബാർ, സേതുബന്ധനം തുടങ്ങിയ രാമായണ കഥാഭാഗങ്ങളും, ശ്രീകൃഷ്ണ ജനനം, കൃഷ്ണക്രീഡകൾ, കാളിയമർദ്ദനം തുടങ്ങിയ കൃഷ്ണലീലകളും വ്യത്യസ്തമായ രീതിയിൽ മനോഹരമായി ഒരുക്കുന്നു. ലക്ഷ്മണൻ മയങ്ങി വീഴുന്നത്, സഞ്ജീവനി മലയുമായിട്ട് ഹനുമാൻ വരുന്നു, സേതുബന്ധനം പാലം പണിയുന്നത്, പിന്നെ രാമപട്ടാഭിഷേകം. അപ്പം ഇതൊരു മിനി രാമായണമായിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കൃഷ്ണലീലയുണ്ട്. അവിടെ കുട്ടി ജനിക്കുന്നു. അവിടെ നിന്നുള്ളതെല്ലാം നമുക്കിങ്ങനെങ്കിലും നോക്കാം. അതുപോലെ വസുദേവൻ കുട്ടീനെ മധുരയിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കിയെല്ലാം നമുക്കുണ്ട്. ഗോപസ്ത്രീകളുമായിട്ട് കളിക്കുന്നതും വെണ്ണ മോഷ്ടിക്കുന്നതും അതുപോലെ സർപ്പത്തിന് മേലെ ആടുന്നതും
കാളിയൻ്റെ മേലെ നൃത്തം ചെയ്യുന്നതും ഓരലും എല്ലാം ഉണ്ട് ഇതിൽ. ലാസ്റ്റ് കൃഷ്ണനും രാധയുമായിട്ടുള്ള ഇവരെ.